ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ മാസത്തിൽ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. 1995 ഡിസംബറിൽ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലുത്തിനിയ പ്രാർത്ഥനയിൽ ക്യൂൻ ഓഫ് ദ ഫാമിലി എന്നുകൂടി കൂട്ടിച്ചേർത്തു. എന്താണ് പിതാവ് ഇതിലൂടെ കാണിക്കുവാൻ ശ്രമിച്ചത്? പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കുടുംബമുണ്ടായിരുന്നു. അവൾ യേശുവിൻ്റെ അമ്മ മാത്രമല്ല, ജോസഫിൻ്റെ ഭാര്യയുമായിരുന്നു. ഏറ്റവും പവിത്രമായ കുടുംബം, കാരണം ക്രിസ്തു അതിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. വളരുവാൻ അമ്മയും പിതാവുമുള്ള ഒരു കുടുംബത്തിലാണ് പുത്രൻ തമ്പുരാൻ ജനിച്ചത്. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ തൻ്റെ പുത്രൻ്റെ സ്വന്തം അമ്മയായി തിരഞ്ഞെടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവഹിതത്തോടുള്ള അനുസരണത്തിലൂടെ നസറത്തിലെ കുടുംബത്തിൽ ഭാര്യയായും അമ്മയായും ഉയർത്തപ്പെട്ടു. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഫമിലിയാരിസ് കൺസോർഷ്യോ എന്ന പുസ്തക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് എഴുതി, സഭയുടെ മാതാവായ കന്യക മറിയം കുടുംബസഭയുടെ അമ്മയുമാവട്ടെ. അവളുടെ മാതൃത്വത്തിലൂടെ ഓരോ ക്രിസ്ത്യൻ കുടുംബവും ക്രിസ്തുവിൻ്റെ രഹസ്യം പുനരാവിഷ്കരിക്കപ്പെടുന്ന ഒരു ചെറിയ പള്ളിയായിരിക്കട്ടെ. ഈ ആധുനിക ലോകത്തിൽ കുടുംബജീവിതവും ദാമ്പത്യവും ഒക്കെ വളരെ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് എല്ലാ കൃപകളുടെയും മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ബെർണാഡ് പറയുന്നു, മേരിയുടെ കൈകളിലൂടെ കടന്നു പോകാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അതെ, അവളുടെ മധ്യസ്ഥതയിലൂടെ യേശുവിൻ്റെ സമയം മുൻപോട്ട് നീങ്ങുകയും കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുകയും ചെയ്തു. കുടുംബങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാനും നയിക്കുവാനും സംരക്ഷിക്കുവാനും സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുവാനും കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മാതാവിൻ വണക്കമാസം വരും നാളിൽ വീട്ടിലെന്താഘോഷമായിരുന്നു. പ്രാർത്ഥനാമുറിയെല്ലാം പൂമാല കോർത്തിടും, പ്രാർത്ഥനാ ഗീതികൾ ആർത്തു പാടും. നിത്യ സഹായ നൊവേനകൾ ചൊല്ലി ഭക്തിയായി മാതാവിനെ വണങ്ങി, മാതൃവാത്സല്യമാം സ്നേഹം നുകരാൻ മാതാവിൻ മടിയിൽ ഞാൻ ചാഞ്ഞുറങ്ങി.